ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച നിയമോപദേശം തേടി. മുഖ്യമന്ത്രിയെ അറസ്റ്റിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നിയമോപദേശം ലഭിച്ചുവെന്നാണ് സൂചന. ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഷമ്മി, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ബി ജെ പിയോ എല്ലാത്തിനെയും ഈ ദില്ലി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പ്രമുഖന്മാരെയാണ് ആം ആദ്മി പാർട്ടിയുടെ അറസ്റ്റിലായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് തന്നെ സംസ്ഥാന ഭരണം മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു നീക്കം, അതായത് ഈ സംസ്ഥാന സർക്കാരിന് അവിടെ ദില്ലിയിൽ സംസ്ഥാന സർക്കാരിനെ മാറ്റി പകരം ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നൊരു നിയമോപദേശം അടക്കമല്ലാതിനെ ഇപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബി ജെ പിയുടെ കൃത്യമായ ഒരു നോമിനിയാണ് ഈ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റനന്റ് ഗവർണറായ സക്സേന കഴിഞ്ഞ ദിവസം ഒരു നിയമോപദേശം തേടി ാണ്. അതായത് ഇത്തരത്തിൽ ഈ ജയിലിൽ അല്ലെങ്കിൽ ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ഭരണം നടത്തുമ്പോൾ അതൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് മാറുമോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടിയത്. അത്തരത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ദില്ലിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു നിയമോപദേശം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു രാഷ്ട്രപതി ഭരണം അടക്കമല്ലാതെയും ശുപാർശ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് തെളിയുന്നത്. അതായത് കൃത്യമായി പകൽ വെളിച്ചം പോലെ പറഞ്ഞാൽ ദില്ലിയിലെ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കൃത്യമായി ബി ജെ പി ശ്രമം നടത്തുന്നു. അതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് ഇത് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. എന്തായാലും ഇന്നിപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണറായ സക്സേന കഴിഞ്ഞ ദിവസം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ പോയാലും ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം ഒരിക്കലും സാധ്യമല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം തേടി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ ഈ നിയമോപദേശം നൽകുകയും ഇതിൽ മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്ന ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഇത്തരത്തിൽ ഈ ഇ ഡി കസ്റ്റഡിയിലും ജയിലിലും ഇരുന്ന് ഭരിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന ഭരണത്തെ ബാധിക്കുമെന്നൊരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി ഒരു നിർദ്ദേശം ഇത്തരത്തിൽ ഈ സക്സേന അടക്കമുള്ള ഈ ലെഫ്റ്റനന്റ് ഗവർണർ നൽകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ദില്ലിയിലെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. ദില്ലിയിലെ ഭരണം സ്തംഭിച്ചു, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രാഷ്ട്രപതി ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല മറ്റൊരു പൊതു താല്പര്യ ഹർജിയും ദില്ലി ഹൈക്കോടതിയിൽ ഈ കെജ്രിവാളിനെതിരെ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ ഹർജി ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും അവിടെ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നതെന്ന് പറയേണ്ടി വരും. ഷമ്മി.